നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ബിജെപിയും സംഘപരിവാറും നടത്തുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ. ഏഴിമല നേവൽ അക്കാദമിക്കായി രാമന്തളി പഞ്ചായത്തിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കില്ല. ശ്രീകൃഷ്ണൻ എംഎൽഎ നേവൽ അക്കാദമി കമാൻഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. നെൽകൃഷി വിജയഗാഥ തീർക്കുകയാണ് കരിവെള്ളൂർ പലിയേരിക്കോവലിലെ ആറ്റച്ചെരുവിൽ ബാലൻ. കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. ഇടത് സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ബിജെപിയും സംഘപരിവാറും നടത്തുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ. പഴയങ്ങാടിയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വ്യത്യസ്ത ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വ്യത്യാസമുള്ള ഒരു രാജ്യത്ത് എല്ലാം ഹിന്ദുവാകണം അല്ലെങ്കിൽ എല്ലാം മുസ്ലിമാകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? പതിയെ പതിയെ ബി ജെ പിക്കാര് ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഹൈന്ദവതയാണ് ഇന്ത്യയുടെ മതമെന്ന് പ്രഖ്യാപിക്കാൻ പുറപ്പെടുകയാണ്. അപകടകരമായ നീക്കമാണ്. കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ബി ജെ പി ഗവൺമെന്റ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി സംഘപരിവാരം നടത്തുന്നത്. ആ സംഘപരിവാരത്തിന്റെ അജണ്ട ഈ പരിഷ്കൃത കേരളത്തിൽ നവോത്ഥാന നായകരുടെ ധീരമായ പ്രവർത്തനം കാരണം ജാതി ഭ്രാന്ത് കുറച്ചു കൊണ്ടുവന്ന ഈ കേരളത്തിൽ എനിക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ കേരളത്തിൽ ജാതി ഭ്രാന്ത് വീണ്ടും തിരികൊളുത്തി വിടാൻ ബി ജെ പിയും സംഘപരിവാരവും കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. സമാപന സമ്മേളനത്തിൽ കെ പി വി പ്രീത അധ്യക്ഷത വഹിച്ചു. പി കെ ശ്രീമതി ടീച്ചർ എം പി, പി സതീദേവി, ടി വി രാജേഷ് എം എൽ എ, എൻ സുകന്യ, എം വി സരള, പി പി തമ്പായി, എ മാധവി, കെ ലീല, പി പി ദാമോദരൻ, പി കെ ശ്യാമൽ ടീച്ചർ, കെ പി ജ്യോതി, എം വി ശകുന്തള, റംല പക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ സെക്രട്ടറിയായി എം വി സരള, ജില്ലാ പ്രസിഡന്റായി കെ പി വി പ്രീത, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പി പി ദിവ്യ, വൈസ് പ്രസിഡന്റായി വി സതി എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പഴയങ്ങാടി പട്ടണത്തെ ചുവപ്പണിയിച്ച് മഹിളകളുടെ പ്രകടനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പ്രകടനം നടന്നത്. 5000 വനിതകൾ പങ്കെടുത്തു. തിരുപുരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. 5000 വനിതകളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. പ്രകടനത്തോടെ നടന്ന പൊതുസമ്മേളനം കെ കെ രാകേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. തനിക്ക് ഇടമുണ്ടാക്കി കർഷകരെ തന്റെ ഇടമുള്ളവരാക്കി മാറ്റിയത് 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ കാർഷിക ഭൂപരിഷ്കരണ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലിന്റെ ഭാഗമായാണെന്ന് ഇളമ്പച്ചിയിൽ നടന്ന കേരള കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ കെ രാകേഷ് എം പി പറഞ്ഞു. ഇടമില്ലാത്തവര് ഇടം കിട്ടിയപ്പോ അവന് തന്റേതായ ഇടമുണ്ടായി. അങ്ങനെ തന്റെ ഇടം കിട്ടിയപ്പോ തന്റെ ഇടമുണ്ടായി. അതാ മലയാളികളുടെ പ്രത്യേകത. തന്റെ ഇടം വെറുതെ ഉണ്ടായി നമ്മൾ പറയില്ലേ? മലയാളികൾ വലിയ തന്റെ ഇടമുള്ളവരാണ്. തന്റെ ഇടമുള്ളതുകൊണ്ടാണ് തന്റെ ഇടം ഉണ്ടായത്. ആ തന്റെ ഇടമുള്ളവനായി മലയാളി മാറി. അത് മാത്രമല്ല, 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള കാർഷിക മേഖലയിലുള്ള ഇടപെടലിലെ ഭൂപരിഷ്കരണ ഇടപെടലിന്റെ കൂടെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെയാണ് പാവപ്പെട്ടവരും.
പാവപ്പെട്ടവരുടെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള, സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവസ്ഥ കൈവന്നു. പുതിയ തലമുറ അഭ്യസ്തവിദ്യരായി ഉന്നത മേഖലയിൽ എത്തുന്നതിന് കാരണക്കാർ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇ അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MV കോമൻ നമ്പ്യാർ, ഡോക്ടർ VPP മുസ്തഫ, P ജനാർദ്ദനൻ, MP കരുണാകരൻ, TV ഗോവിന്ദൻ, TV കുഞ്ഞികൃഷ്ണൻ, KV അമ്പു, KK രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ബിരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പടുകൂറ്റൻ പ്രകടനത്തിൽ കർഷക നേതാക്കളും പ്രവർത്തകരും വനിതാ പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരുന്നു. കിലോമീറ്ററുകൾ നടന്നു നീങ്ങിയ കർഷക റാലി ഇളമ്പച്ചിയിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴിമല നേവൽ അക്കാദമിക്കായി രാമന്തളി പഞ്ചായത്തിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കില്ല. ശ്രീകൃഷ്ണൻ MLA നേവൽ അക്കാദമി കമാൻഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഏഴിമല നേവൽ അക്കാദമിക്ക് വേണ്ടി രാമന്തളി ഗ്രാമപഞ്ചായത്തിൽ നിന്നും പുതുതായി ഭൂമി ഏറ്റെടുക്കില്ലെന്ന് നേവൽ അക്കാദമി കമാൻഡന്റ് കമലേഷ് കുമാർ ശ്രീകൃഷ്ണൻ MLA അറിയിച്ചു. അക്കാദമിക്ക് വേണ്ടി ഫലഭൂയിഷ്ഠമായ മണ്ണും ആ മണ്ണിലെ സർവ്വതും ഉപേക്ഷിക്കപ്പെട്ട് കുടിയിറക്കപ്പെട്ടവരാണ് രാമന്തളിയിലെ ജനങ്ങൾ. ഇപ്പോൾ അക്കാദമിയിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ഒഴുക്കിവിടുന്ന സ്ഥിതിയുണ്ട്. ഇതിന് പരിഹാരമായി വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുമെന്നും മാസങ്ങൾക്കുള്ളിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും നിർമ്മാണ പ്രവൃത്തികളിലും മറ്റും നാട്ടുകാർക്ക് ജോലി ലഭിക്കുന്നതിന് പഞ്ചായത്തിന്റെ സഹായം തേടുമെന്നും റിക്രൂട്ടിംഗ് സെന്റർ ഏഴിമല നേവൽ അക്കാദമിയിൽ തുടങ്ങാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ MLA അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്കാദമി കമാൻഡന്റ് ശ്രീകൃഷ്ണൻ MLAയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ലഫ്റ്റനന്റ് കമാൻഡന്റ് നിഷാന്ത് കൃഷ്ണ, രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദൻ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നെൽകൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കരിവെള്ളൂർ പലിയേരിക്കൊവലിലെ ആറ്റച്ചെരുവിൽ ബാലൻ. ബാലന്റെ പാത പിന്തുടർന്നാൽ തരിശായി കിടക്കുന്ന ഏക്കറുകണക്കിന് പാടത്ത് നമുക്ക് പൊന്നു വിളയിക്കാം. കരിവെള്ളൂരിലെ കോട്ടൂർ വയൽ പാടശേഖരം തരിശുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നൂറുകണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള ഈ പാടശേഖരത്ത് ഇപ്പോൾ വിളയുന്നത് പുല്ലുകൾ മാത്രമാണ്. പക്ഷേ ഈ പാടത്ത് ആറ് കണ്ടത്തിൽ ഇപ്പോൾ കൃഷിയുണ്ട്. ഇവിടെ വളമൊന്നും ചെയ്യാതെ വെറും പരിചരണം കൊണ്ട് മാത്രം പൊന്നു വിളയിക്കുകയാണ് ആറ്റാച്ചെരുവിൽ ബാലൻ. ഈ വയലിലെത്തി കതിർമണികൾ കണ്ടാൽ ആർക്കും ഒന്ന് കൃഷി ചെയ്യാൻ തോന്നിപ്പോകും. അത്രയ്ക്കുണ്ട് നെൽമണികളുടെ സമൃദ്ധി. ബാലൻ്റെ പാത പിന്തുടർന്നാൽ നാളെ ഈ പാടശേഖരത്ത് പൊന്നു വിളയിക്കാമെന്ന കാര്യം തീർച്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മോശമല്ല, ഒരു വളവും ചെയ്യാതെ വെറും തരിശനത്താണ് നമ്മളിപ്പം പിന്നെ ഒരു വളവും ചെയ്യാതെ നല്ല നെല്ലെടുത്തു. അപ്പം ഇത് മുഴുവനും ഈ പാടശേഖരം മുഴുവനും നെല്ല്, ഈ കൂട്ടൂർ പാടശേഖരം മുഴുവനും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പം എൻ്റെ അനുഭവത്തിന് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂടി പാടത്തെത്തിച്ചാൽ അത് നെൽകൃഷിയിൽ വലിയൊരു മുന്നേറ്റമായിരിക്കുമെന്നും ബാലൻ പറയുന്നു. പഞ്ചായത്ത് ഭരണസമിതി കനിയണമെന്ന് മാത്രം, പഞ്ചായത്തിൻ്റെ ശ്രദ്ധ ഇവിടേക്ക് പതിയുമെന്നും നാളെ വിശാലമായ ഈ പാടശേഖരം നെൽമണികൾ കൊണ്ട് കതിരിട്ട് നിൽക്കുന്ന കാഴ്ച കൊണ്ട് സമ്പന്നമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഓഫീസിൻ്റെ നാല് ചുമരുകളിൽ തളയ്ക്കപ്പെടുന്ന കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം ഈ പാടങ്ങളിലേക്ക് എത്തണമെന്നും കരുതാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 1,32,00,000 രൂപ ചിലവിലാണ് പദ്ധതി പൂർത്തിയാകുന്നത്. മാടായി ചെറുതാഴം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വയലപ്ര റെഗുലേറ്റർ കംബ്രിഡ്ജ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 40.2 മീറ്റർ നീളവും 4.5 മീറ്റർ വീതിയുമുള്ള പാലവുമാണ് നിർമ്മിക്കുന്നത്. മാടായി ചെറുതാഴം പഞ്ചായത്തുകളിലെ കൃഷിഭൂമി സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രദേശത്തുകാർക്ക് ഉറപ്പുള്ള പാലം എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മരപ്പാലം പൊളിച്ചുമാറ്റിയാണ് പുതിയ റെഗുലേറ്റർ കംബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. റെഗുലേറ്റർ കംബ്രിഡ്ജ് നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. സ്ഥലം MLA TV രാജേഷിന്റെയും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും മാടായി പഞ്ചായത്ത് അധികൃതരുടെയും ഇടപെടലാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. പാലം നിർമ്മാണം വയലപ്ര ടൂറിസം പദ്ധതിക്കും ഏറെ ഗുണകരമാവും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇടത് സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഴയങ്ങാടിയിൽ നടന്ന കൂട്ടായ്മ AV സനൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ
ഇടതു സർക്കാരിന്റെ വികലമായ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് നിയോജക മണ്ഡലം സെക്രട്ടറി എ വി സനൽ ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്യുന്ന തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തല്ലിച്ചതിച്ച പിണറായിയുടെ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് ഈ സമരങ്ങൾ സൂചന മാത്രമാണ്. നിങ്ങൾ മൂന്ന് മാസം മാത്രം ഭരണം തുടങ്ങിയപ്പോൾ ഇത് കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൂചനാ സമരം മാത്രമാണ്. ജിജേഷ് ചുട്ടാട്, ജമാൽ വിളിയാങ്കോട്, സജി നാരായണൻ, വിനോദ് നടക്കതാഴെ, ദേവൻ കപ്പച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാരിന്റെ തെറ്റായ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് ഡീൻ കുര്യാക്കോസും സി ആർ മഹേഷും നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് പഴയങ്ങാടിയിലും സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോ മേഖലാ സമ്മേളനം കക്കിരിയാട് പൊതുജന വായനശാലയിൽ നടന്നു. കഥാകൃത്ത് ടി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ ഇത് നിർമ്മിക്കുന്ന, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ മനസ്സിൽ തീർച്ചയായും വളരെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു ആശയം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ ഈ കാലത്ത് നമ്മുടെ പല കടകളിലും ഇപ്പം ഒരു സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സെയിൽസ് ചെയ്യുന്ന ആളുകളുടെ അവർ പറയും യൂണിഫോം ആയിരിക്കും അവരുടെ കഴുത്തിലൊരു ചരട് തൂങ്ങുന്നത്. കെ കെ കൃഷ്ണൻ, പി കെ സുരേഷ് കുമാർ, ഡോക്ടർ ജിനേഷ് കുമാർ അരമം, എ സി ശ്രീഹരി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കൈരളി ചാനൽ മിന്നാമനങ്ങ് ഫെയിം സുരേഷ് പള്ളിപ്പാറ നയിച്ച നാട്ടറിവ് പാട്ടുകളും നാടൻ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ നൂറിലേറെ കലാകാരന്മാർ അണിനിരന്ന കലാമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാറമേലിയിൽ മുന്നോക്ക സമുദായ സംരക്ഷണ സമിതി രൂപീകരണ യോഗം നടന്നു. സുധാകരൻ അടിയോടിയെ പ്രസിഡന്റായും സന്തോഷ് വി വി എസ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. അരവിന്ദാക്ഷക്കുറുപ്പ്, മോഹനൻ മാസ്റ്റർ, നാരായണൻ മാസ്റ്റർ, സഹദേവൻ എന്നിവർ സംസാരിച്ചു. കെട്ടിടത്തിൽ നിന്ന് വീണ് അരയ്ക്കു താഴെ ചലനമറ്റ കിടപ്പിലായ ഇടയിലക്കാട്ടിലെ നിർമ്മാണ തൊഴിലാളി എൻ ശ്രീജിയുടെ ചികിത്സാ ഫണ്ട് സ്വരൂപിക്കാൻ ജനകീയം ബസ് കാരുണ്യയാത്ര നടത്തി. തൃക്കരിപ്പൂർ വലിയപറമ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജനകീയം ബസ് 26 തിങ്കളാഴ്ച കാരുണ്യത്തിന്റെ കൈത്തിരിയോട്ടം നടത്തി. പണിയെടുക്കുന്നതിനിടെ കഴിഞ്ഞ മാസം പയ്യന്നൂരിലെ ഒരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും വീണ് അരയ്ക്കു താഴെ തളർന്ന് ചലനമറ്റു കിടക്കുന്ന ഇടയിലക്കാട്ടിലെ എൻ ശ്രീജിയുടെ ചികിത്സാനിധിയിലേക്കാണ് ജനകീയം ബസിന്റെ ഒരു ദിവസത്തെ ഓട്ടം. നിർധനയായ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കൂട്ടായ്മയിൽ നിരവധി പേർ ബസ് യാത്രക്കാരായി. അൽബദർ ട്രസ്റ്റ് ചെയർമാൻ പി കെ സി സുലൈമാൻ ഹാജി 25,000 രൂപ സഹായധനം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഓട്ടമാരംഭിച്ച ജനകീയം ബസിന്റെ കാരുണ്യയാത്രയിൽ തൃക്കരിപ്പൂരിലും നിരവധി പേർ പങ്കെടുത്തു. ജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും നല്ലൊരു പ്രതികരണമാണ് ഈ ഒരു സംരംഭത്തിന് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കിട്ടുന്ന കാശ് മുഴുവനായും ആ ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ബസ് തൊഴിലാളികളും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാരും സന്നദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ ആൾക്കാരുടെയും നിർലോഭമായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. വഴിനീളെ യാത്രക്കാരുടെ തിരക്കായിരുന്നുവെന്ന് ബസ് ജീവനക്കാരൻ ദാസൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. അയ്യോത്ത് കയർ സഹകരണ സംഘം തൊഴിലാളി സമരം ചർച്ച പരാജയം. സമരം ശക്തിപ്പെടുത്താൻ സമരസമിതി തീരുമാനം. സംയുക്ത സമര സമിതി സിന്ദാബാദ്. അയ്യോത്ത് കയർ സഹകരണ സംഘത്തിൽ 40 ദിവസമായി നടക്കുന്ന തൊഴിലാളി സമരം ശക്തിപ്പെടുത്താൻ സമരസമിതി തീരുമാനിച്ചു. ശനിയാഴ്ച സംഘം ഓഫീസിൽ ലേബർ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരും ഭരണസമിതിയും തൊഴിലാളി പ്രതിനിധികളും തമ്മിൽ 2 മണിക്കൂറോളം ചർച്ച ചെയ്തെങ്കിലും തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. 13 രൂപ 30 പൈസ പ്രകാരം തന്നെ പണിയെടുക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ തൊഴിലാളികളോട് ആവശ്യപ്പെടുന്നത്. സംഘം നഷ്ടത്തിലാണെന്നും കൂടുതൽ സമയം ജോലി ചെയ്താൽ മാത്രമേ ആവശ്യമായ വേതനമുണ്ടാക്കാൻ സാധിക്കൂ എന്നുമാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ. 23 തൊഴിലാളികളിൽ 20 പേരും സമരത്തിലാണ്. പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായ തുക കൊണ്ട് ജീവിതം മുന്നോട്ടു പോകാനാവില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. തിങ്കളാഴ്ച മുതൽ സമരം ശക്തിപ്പെടുത്താനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പേരളം എ കെ ജി വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ വി കെ ഓമന വിഷയാവതരണം നടത്തി. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന നെല്ലുകുത്ത് മത്സരത്തിന്റെ ഉൽപ്പന്നമായ അരികൊണ്ടുള്ള പായസ വിതരണവും നടന്നു. ഓരോ ചലനങ്ങളെയും ഓരോ വാക്കുകളെയും തന്റെ കൃതിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് നമ്മൾ ശരിക്കും അമ്പരുന്നുണ്ട്. സാമാന്യ
ബോധമുള്ള യുക്തിയോടെ ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ പോലും നമുക്ക് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ തന്നെ നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ മോശം എന്തായിരുന്നു. കൊയോങ്കര ന്യൂജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് വില്ലേജ് റിക്രിയേഷൻ ക്ലബ്ബ് പ്രവർത്തനോദ്ഘാടനവും ഗ്രാമോത്സവവും നോർത്ത് തൃക്കരിപ്പൂർ എൽ പി സ്കൂളിൽ നടന്നു. കൊയോങ്കരയിൽ പുതുതായി രൂപീകരിച്ച ന്യൂജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് വില്ലേജ് റിക്രിയേഷൻ ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനവും ഗ്രാമോത്സവവും നോർത്ത് തൃക്കരിപ്പൂർ എ എൽ പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ നടന്നു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. തീർച്ചയായും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആധുനിക കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നില്ല. കാരണം ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ടി ധനഞ്ജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ ശശി സ്വാഗതം ആശംസിച്ചു. പി തമ്പാൻ നായർ, കെ പി ലിജി, കെ ജമാൽ, വിനോദ് കുവാരത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് അനിലും സുരേഷ് രാമന്തളിയും അവതരിപ്പിച്ച നാട്ടുപയമ ചിരിയരങ്ങും പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാവിരുന്നും അരങ്ങേറി. കാണികൾക്ക് ആവേശമായി ചൂണ്ടയിടൽ മത്സരം. കിഴക്കേ കണ്ടങ്കാളി റെഡ് ഫൺസ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചത്. ഒരു കാലത്ത് ഗ്രാമീണ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു പുഴയോരത്തെ ചൂണ്ടയിടലും തോട്ടിൽ നിന്നുള്ള പരൽമീൻ പിടുത്തവുമൊക്കെ. എന്നാൽ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പതിയെ പിന്മടങ്ങിയ ഇത്തരം നാട്ടുനന്മകൾ പുത്തൻ ഊർജ്ജം പകരുന്നതിനായാണ് കണ്ടങ്ങാളി റെഡ് ഫൻസ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചത്. കെ രാഘവൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30 പേർ മത്സരത്തിൽ പങ്കെടുത്തു. കാണികളുടെ ആവേശം കൂടിയായപ്പോൾ മത്സരം കടുത്തു. കണ്ടങ്ങാളി സ്വദേശി എ അനീഷ് 1 സമ്മാനം നേടി. തുടർന്ന് പുഴയോരത്ത് പായസ പാചക മത്സരവും നടന്നു. സീമാ പി വി 1 സ്ഥാനം നേടി. കെ വി മോഹനൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. വ്യത്യസ്തതയാർന്ന മത്സരം കാണാൻ നിരവധി പേരാണ് പുഴയോരത്ത് തടിച്ചുകൂടിയത്. തൃക്കരിപ്പൂരിൽ ഇ കെ നായനാർ ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ ചേർന്ന ഫുട്ബോൾ സംഘാടകരുടെയും പരിശീലകരുടെയും വിവിധ ക്ലബ്ബ് പ്രതിനിധികളുടെയും വിപുലമായ യോഗമാണ് നായനാർ ഫുട്ബോൾ അക്കാദമിക്ക് രൂപം നൽകിയത്. 10 മുകളിലുള്ള ഫുട്ബോളിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് മെച്ചപ്പെട്ട നിലയിൽ പരിശീലനം നൽകി ഫുട്ബോൾ മേഖലയ്ക്ക് സമർപ്പിക്കുകയാണ് അക്കാദമിയുടെ പ്രധാന ലക്ഷ്യം. തൃക്കരിപ്പൂരിൽ ഫുട്ബോൾ രംഗത്ത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് അക്കാദമിയുടെ പ്രവർത്തകരെങ്കിലും പൂർണ്ണ നിയന്ത്രണം സി പി എം ലോക്കൽ കമ്മിറ്റിക്കായിരിക്കും. തൃക്കരിപ്പൂർ അർബൻ ബാങ്ക് പരിസരത്ത് ചേർന്ന ഫുട്ബോൾ അക്കാദമി രൂപീകരണ യോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തുകളുണ്ട്. അതുപോലെ ധാരാളം താരങ്ങൾ സംസ്ഥാന നിലവാരത്തിലും അതുപോലെ തന്നെ ദേശീയ നിലവാരത്തിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി താരങ്ങളിൽ പുറത്തുണ്ട്. ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി പി മുസ്തഫ പദ്ധതി വിശദീകരിച്ചു. ഡി എഫ് എ മുൻ പ്രസിഡന്റ് എം ഡി പി അബ്ദുൽ ഖാദർ, കെ ഭാസ്കരൻ, മുൻ രാജ്യാന്തര ഫുട്ബോൾ താരം എം സുരേഷ്, ടി പി ഗോവിന്ദൻ, ഫുട്ബോൾ പരിശീലകരായ ടി ബാലകൃഷ്ണൻ, പി കുഞ്ഞികൃഷ്ണൻ, പഴയകാല ഫുട്ബോൾ താരങ്ങളായ പി പി അബ്ദുൽ ഖാദർ, വളപട്ടണം റഷീദ്, സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ടി ബാലകൃഷ്ണൻ പ്രസിഡന്റും എം രാമചന്ദ്രൻ സെക്രട്ടറിയും ടി വി ഗോപാലകൃഷ്ണൻ വർക്കിംഗ് സെക്രട്ടറിയുമായി കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
കേരളത്തിലെ ഏറ്റവും വലിയ ബൈബിൾ അധിഷ്ഠിത പരീക്ഷയായ ലോഗോസ് ക്വിസിന്റെ പ്രാഥമിക ഘട്ടം വിവിധ ഇടവകകളിൽ പൂർത്തിയായി. KCBCയുടെ കീഴിൽ കേരള കാത്തോലിക് ബൈബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ലോഗോസ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ബൈബിളിനെ ആസ്പദമാക്കി ABCDEF തുടങ്ങി 6 വ്യത്യസ്ത വയസ്സുകളിലെ ഗ്രൂപ്പുകളിലായി സംസ്ഥാനതലത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ മത്സര പരീക്ഷയാണ്. 9 വയസ്സ് മുതൽ 100 പിന്നിട്ടവർക്ക് വരെ ഈ മത്സര പരീക്ഷയിൽ പങ്കെടുക്കാമെന്നത് ലോഗോസ് ക്വിസിന്റെ പ്രത്യേകതയാണ്. കാത്തോലിക്ക പള്ളികളിലെ ഇടവക തലത്തിൽ നടക്കുന്ന ആദ്യഘട്ടവും അതത് രൂപതാതലത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ടവും സംസ്ഥാനതലത്തിലെ മൂന്നാം ഘട്ടവുമാണ് മത്സര പരീക്ഷയുടെ ഘടന. ബൈബിളിലെ വ്യത്യസ്ത ഭാഗങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഓരോ വർഷവും നേരത്തെ നൽകിയാണ് ഒരുക്കുക. ഇത്തവണ 4 ഭാഗങ്ങളാണ് നൽകിയിരിക്കുന്നത്. സീനായി മലയിൽ നിന്നും വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിലെ മൊവാബു താഴ്വരയിലെത്തുന്നതുവരെയുള്ള ചരിത്രത്തിൽ നിന്നും സംഖ്യാപുസ്തകത്തിലെയും ജീവിത പ്രശ്നങ്ങളിൽ വിവേകപൂർവ്വം ഇടപെടുന്നതിനും ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിനും സഹായകമായ സൂക്തങ്ങളുള്ള സുഭാഷിതങ്ങളും യോഹന്നാൻ സുവിശേഷകന്റെ 13-21 വരെയുള്ള അധ്യായവും ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ യേശുക്രിസ്തു ലോകത്തെ ജയിച്ചവൻ എന്ന ഭാഗം ഉൾക്കൊള്ളുന്ന വെളിപാടിന്റെ പുസ്തകം 1-3 വരെയുള്ള ഭാഗങ്ങളുമാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മത്സര പരീക്ഷ എന്നതിലുപരി ഇത് കൂടുതലായി ബൈബിളിനെ പറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ ഭാഗമായിട്ട് ഓരോ പ്രാവശ്യവും ബൈബിളിലെ സുവിശേഷം അങ്ങനെ ഭാഗങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഇത് പഠിച്ചെടുക്കുവാനും കൂടുതൽ ദൈവത്തെപ്പറ്റി അറിയുവാനും വിശ്വാസത്തിൽ വളരുവാനും പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തുന്നതുമായ ഒരു മത്സര പരീക്ഷയാണ്. എല്ലാ ഇടവകകളിലും ആദ്യഘട്ട മത്സരം പൂർത്തിയായി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ നടന്ന ലോഗോസ് ക്വിസ് മത്സര പരീക്ഷയിൽ നിരവധി പേർ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് വചന സന്ദേശം നൽകി. കോർഡിനേറ്റർ സിസ്റ്റർ അനു ജോസ് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മിനർവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷം പേരൂർ വിദ്യാനികേതൻ ഓർഫനേജിൽ നടന്നു. ഓണക്കാലത്തെ തിരക്കിൽ നിന്നും മാറി അന്തേവാസികൾക്കായി ശ്രദ്ധേയവും വ്യത്യസ്തവുമായ പരിപാടി ഒരുക്കുക എന്ന ആശയത്തിൽ ഊന്നിയാണ് ക്ലബ്ബ് പ്രവർത്തകർ ഓണാഘോഷം സംഘടിപ്പിച്ചത്. വെറും ചടങ്ങിലൊതുങ്ങാതെ തങ്ങളുടെ ആഘോഷവും സന്ദർശനവും അന്തേവാസികൾക്ക് ഗുണകരമാകണമെന്നതായിരുന്നു പ്രവർത്തകരുടെ ലക്ഷ്യം. ത്യാവിലിയോടെ വിദ്യാനികേതനിലെത്തിയ പ്രവർത്തകർ അന്തേവാസികൾക്കായി വിവിധ കലാപരിപാടികൾ ഒരുക്കി. പാട്ടും നൃത്തവുമൊക്കെയായി വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഒരുക്കിയത്. ചടങ്ങിൽ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി അന്തേവാസികൾക്കുള്ള ഉപഹാര വിതരണം ബിജുനും ഭക്ഷണ സാധനങ്ങളുടെ വിതരണം ബിജുവും നിർവഹിച്ചു. പേരൂൽ വിദ്യാനികേതനു വേണ്ടി സിസ്റ്റർ ടീസ ഉപഹാരവും ഭക്ഷണ സാധനങ്ങളും ഏറ്റുവാങ്ങി. പ്രദീപൻ, ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കലാപരിപാടികൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി. ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 100-ൽപരം പേർ പങ്കെടുത്തു. എരമം നോർത്ത് ചമ്മഞ്ചേരി പുതിയ വീട് കുടുംബസംഗമം പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്നു. CP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഓരോ പ്രവർത്തനത്തിലും ഓരോ വ്യക്തികളും നമ്മുടെ കുടുംബത്തിലെ ഈ ഐശ്വര്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇന്ന് വന്ന അതേ ഉത്സാഹത്തോടുകൂടി, ഇന്ന് കാണിച്ച അതേ താല്പര്യത്തോടുകൂടി കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലും കലാപരിപാടികളും അരങ്ങേറി. CP നാരായണൻ, CP ശശിധരൻ, CP മോഹനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 100-ഓളം അംഗങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു. വന്നില്ലേ നാളെ മത്സര വേദിൽ പാടാൻ പള്ളിക്കൂടത്തിൽ ചിറകടിതാളം പോൽ നിഞ്ചാകെ പഞ്ചാരി നീളൻ കൊട്ടിക്കാടുമ്പോൾ കണ്ണാകെ ജീവഗീതം അച്യുതൻ പുത്തലത്തിന്റെ കവിതാ സമാഹാരം പ്രകാശനം സെപ്റ്റംബർ 28 ബുധനാഴ്ച വൈകിട്ട് 4:30 പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. DCC മുൻ ജനറൽ സെക്രട്ടറിയും വലിയപറമ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കന്നുവീട് കടപ്പുറത്തെ KV ഗംഗാധരന്റെ ഭാര്യ റിട്ടയർഡ് ബാങ്ക് സീനിയർ സൂപ്പർവൈസർ എം ശ്യാമള നിര്യാതിയായി. 59 വയസ്സായിരുന്നു. ഷിനൂബ്, ശ്യാംജിത്ത്, ശ്യാംഘോഷ് എന്നിവർ മക്കളാണ്.
വേദപണ്ഡിതനും വൈദിക ശ്രേഷ്ഠനുമായ കുറുവേലി മംഗലത്തിലത്തെ ഗോവിന്ദൻ നമ്പൂതിരി നിര്യാതനായി. ഭാര്യമാർ പരേതിയായ സരസ്വതി അന്തർജനം, രോഹിണി അന്തർജനം, നാരായണൻ നമ്പൂതിരി, ഗോവിന്ദൻ നമ്പൂതിരി, പ്രസന്ന, ശ്യാമള, സരസ്വതി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയും സംഘപരിവാറും നടത്തുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ. ഏഴിമല നേവൽ അക്കാദമിക്കായി രാമന്തളി പഞ്ചായത്തിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കില്ല. ശ്രീകൃഷ്ണൻ എം എൽ എ നേവൽ അക്കാദമി കമാൻഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. നെൽകൃഷി വിജയഗാഥ തീർക്കുകയാണ് കരിവെള്ളൂർ പലിയേരിക്കോവലിലെ ആറ്റച്ചെരുവിൽ ബാലൻ. കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. ഇടത് സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.